ചിങ്കു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നേരുന്നു. ഇന്ന് ഞാൻ അടിപൊളി ഒരു സൂചിക്കോതുമ്പ് വെച്ചൊരു ഹെൽത്തി കേക്കാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് നിങ്ങളെ കാണിക്കാം. 250 ഗ്രാം സൂചിക്കോതുമ്പ് ഞാൻ നല്ലപോലെ പൊടിച്ച് അരിച്ചു വെച്ചേക്കുക. 1/2 ഗ്ലാസ് പാല്, 2 ടീ ഫ്രൂട്ടി ആവശ്യത്തിന്, 1/2 കപ്പ് തൈര്, ഐഡൻസി ബിസ്ക്കറ്റ്, നിങ്ങൾക്കിഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. അതിലേക്ക് നമ്മൾ തൈര് ഒഴിക്കാൻ പോവാ. പഞ്ചസാര പൊടിച്ച് വെച്ചത് അതിനകത്തേക്ക് ഇടുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവുക. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത് കട്ട പിടിക്കാൻ പാടില്ല, നല്ലപോലെ ഇത് കട്ട പിടിക്കാതെ നല്ല മിക്സ് ചെയ്യണം. അതിലേക്ക് നമ്മൾ സൂചിക്കോതമ്പിൻ്റെ പൊടി ഇടുക, നമ്മൾ പൊടിച്ചെടുത്തത്. അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് പൊടിച്ചു വെച്ചു മിക്സിയിൽ ഞാൻ, അപ്പോൾ അതുകൂടി ഇടുക അതിൻ്റെ കൂടെ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. ബേക്കിംഗ് സോഡ ഇടുക, അതിൻ്റെ കൂടെ ബേക്കിംഗ് പൗഡർ ഇടുക, സ്വല്പം ഉപ്പിടുക, എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി കുറച്ച് പാലൊഴിക്കാം, തോന ഒഴിക്കരുത്, തോന ഒഴിച്ചാൽ വെള്ളമായി പോവും. കുറേച്ച് ഒഴിച്ച് നമ്മൾ ചെറുതായിട്ട് മിക്സ് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം. നമ്മുടെ കേക്കിൻ്റെ പരുവ ഇതാ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ബാറ്റർ നമ്മൾ 2 ടീ ഫ്രൂട്ടി ഇടാൻ പോവുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുക. ഞാൻ കേക്ക് തയ്യാറാക്കാൻ ഒരു വട്ടപാത്രം എടുത്തേക്കുന്നേ, അതിനകത്ത് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാവ് ഒഴിക്കാൻ പോവുക. ചെറുതായിട്ടൊന്ന് തട്ടാം നമുക്ക് എയർ പോകാൻ വേണ്ടിയാ. ഞാൻ അതിലേക്ക് 2 ടീ ഫ്രൂട്ടി ചെറുതായിട്ട് ഡെക്കറേഷന് വേണ്ടി ഇടുക. ഞാനൊരു ഉരുളി അടപ്പ് വെച്ചേക്കുന്നത്, 25 മിനിറ്റ് വേണം. 5 മിനിറ്റ് തീ കൂട്ടിയിട്ട് വെക്കണം, 20 മിനിറ്റ് കുറച്ചും വെക്കണം. മൊത്തം 25 മിനിറ്റാണ് വേണ്ടിയത്. അടയ്ക്കാൻ പോവുക. നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു ചെറിയ ഒരു ഈർക്കലിൻ്റെ കഷ്ണം വെച്ച് നോക്കാം. കണ്ട ഒട്ടുന്നൊന്നുമില്ല, വെന്തിട്ടുണ്ട്. അപ്പോൾ 40 മിനിറ്റ് എടുത്തു കേട്ടോ. ഞാൻ 25 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. നമ്മുടെ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് ഇച്ചിരി സമയം എടുത്തു. അലുമിനിയം ആയിരുന്നെങ്കിൽ 25 മിനിറ്റ് മതിയായിരുന്നു. ഇത് തണുത്തതിന് ശേഷമേ ഇതെടുക്കാൻ പറ്റത്തുള്ളൂ. കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ കേക്കൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. കണ്ട സ്മൂത്താ, കണ്ട കണ്ട നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയതാ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റിൽ ഇടണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാ ബൈ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.